നവകേരള സദസ്സിനെക്കുറിച്ച് പ്രതിപക്ഷങ്ങൾ പടച്ചുവിടുന്ന കുപ്രചാരണങ്ങൾ പലതാണ്. ഇതിലൊന്നും തന്നെ സത്യമല്ലെന്ന് കണ്ടപ്പോൾ എട്ട് നിലയെ പൊളിഞ്ഞ് പാളിസായി. എന്തെല്ലാം രീതിയിലുള്ള ഊഹാപോഹങ്ങളാണ് തട്ടിവിടുന്നത്. ആദ്യം അഴിച്ചുവിട്ടത് മന്ത്രിമാർ സഞ്ചരിക്കുന്നത് കോടികൾ ചെലവഴിച്ച അത്യാഡംബര ബസ്സിലാണെന്നാണ്. ബസ്സിൽ മുഖ്യമന്ത്രിക്ക് പ്രത്യേകം ക്യാബിനും കോൺഫറൻസ് ടേബിളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ടെന്നും പറഞ്ഞു വരുത്തി. യാത്ര തുടങ്ങിയ ദിവസം തന്നെ മാധ്യമങ്ങളെ മുഖ്യമന്ത്രി ബസ്സിലേക്ക് ക്ഷണിച്ചു. സാധാരണ ടൂറിസ്റ്റ് ബസ്സിലെ സൗകര്യങ്ങൾ മാത്രമാണ് ബസ്സിലുള്ളതെന്ന് മാധ്യമപ്രവർത്തകർക്ക് വ്യക്തമായി. അവർ കണ്ട കാര്യം ജനങ്ങളെ കാണിച്ചപ്പോൾ ഇളിഫിയരായത് ഇത് പടച്ചുവിട്ട കോൺഗ്രസും ബി ജെ പിയുമാണ്. പിന്നെ പറഞ്ഞു ബസ്സിന് സാങ്കേതിക തകരാറ് പറ്റിയെന്നും പാതി വഴിയിൽ യാത്ര നിലച്ചുവെന്നും. അവർ പറഞ്ഞത് ശരിയാ, ബസ്സിടയ്ക്ക് നിന്നും, അത് ഡ്രൈവർ നിർത്തിയതാ. എന്താണെന്നറിയാമോ? ദേശീയപാത വികസനത്തിൻ്റെ പുരോഗതി കാണാൻ ബസ് നിർത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും പുറത്തിറക്കി അവർ പണികളൊക്കെ കണ്ടു. പിന്നീട് പറഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു മാസത്തിലധികം പുറത്താകുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം സ്തംഭിക്കുമെന്ന്. എന്തൊരു ഊളത്തരമാണ് പറയുന്നത്. മന്ത്രിമാർ മാത്രമാണോ സെക്രട്ടേറിയറ്റിൽ പോയി പണിയെടുക്കുന്നത്? സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം പതിവ് പോലെ തന്നെ ഊർജിതമാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഏതാനും സ്റ്റാഫ് മാത്രമാണ് യാത്രയിൽ അനുഗമിക്കുന്നത്. മന്ത്രി ഓഫീസുകൾ പതിവ് പോലെ പ്രവർത്തിക്കുന്നു. ഇ ഫയലുകളായതിനാൽ യാത്രയ്ക്കിടയിൽ മന്ത്രിമാർ ഫയലുകൾ പരിശോധിച്ച് തീരുമാനം രേഖപ്പെടുത്തുന്നു. പിന്നെന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? അടുത്ത ആരോപണം നവകേരള സദസ്സിനായി ഉദ്യോഗസ്ഥർ കള്ളപ്പിരിവ് നടത്തുന്നുവെന്ന്. യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പണം നൽകില്ലെന്നും. നവകേരള സദസ്സിനായി ഒരു പിരിവും ഉദ്യോഗസ്ഥർ നടത്തുന്നില്ല. അതിനുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. കോൺഗ്രസും ലീഗും ഭരിക്കുന്ന നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ സ്വമേധയാ ഫണ്ട് നൽകി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ മണ്ഡലത്തിലെ നഗരസഭ വരെ ഫണ്ട് നൽകി. പിന്നെ പറഞ്ഞു സദസ്സിൽ പങ്കെടുക്കുന്ന പൗരപ്രമുഖരും കാശുള്ളവരുമാണെന്ന്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരാണ് പങ്കെടുക്കുന്നത്. അതിൽ ഊരുമൂപ്പർ, കുടുംബശ്രീ പ്രവർത്തകർ, പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രതിനിധികൾ, ട്രാൻസ്ജെൻഡർമാരുടെ പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, കലാകാരന്മാർ, പുരോഹിതന്മാർ, സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ളവരാണ് സംവാദത്തിൽ പങ്കെടുക്കുന്നത്. ആ ആരോപണങ്ങളൊക്കെ എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക യാത്രയാണ് മെച്ചമെന്ന്. നേരിട്ട് പരാതി കൈപ്പറ്റും ധൂർത്തുമില്ലെന്ന്. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ലഭിച്ച പരാതികൾ പലതും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് മറന്നുപോയോ? 800,000-ൽ പരം പരാതി ലഭിച്ചു. പാതി പരാതികൾക്ക് മറുപടി പോലും നൽകിയില്ല. ജനസമ്പർക്കത്തിന് സദസ്സൊരുക്കുവാനും ഭക്ഷണത്തിനുമായി അന്ന് ചെലവഴിച്ചത് ഒന്നും രണ്ടുമല്ല 16 കോടിയാണ്. നവകേരള സദസ്സ് തുടങ്ങിയതോടെ സെക്രട്ടേറിയറ്റിൽ ഫയൽക്കൂനയാണെന്നാണ് മറ്റൊരു ആരോപണം. സെക്രട്ടേറിയറ്റിൽ പരാതികൾ സമയബന്ധിതമായിട്ടാണ് പരിഹരിക്കുന്നത്. 90% ഈ ഫയലുകളായതിനാൽ ഫയൽക്കൂന എന്ന പ്രയോഗം പോലും തെറ്റാണ്. നവകേരള സദസ്സിലെ പരാതി കൂടി എത്തുമ്പോൾ സെക്രട്ടേറിയറ്റിൽ ഫയൽ കൂമ്പാരമാകും അത്രേ. നവകേരള സദസ്സിലെ പരാതികൾ ഭൂരിഭാഗവും ജില്ലാതലത്തിൽ തന്നെയാണ് പരിഹരിക്കുന്നത്. ഇതിനായി ജില്ലാതലത്തിൽ പ്രത്യേക സമിതി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വകുപ്പ് തലത്തിലും പരാതി പരിഹരിക്കാൻ സംവിധാനം ഏർപ്പെടുത്തി. ഇതിലൊന്നും പരിഹരിക്കാത്തവ മാത്രമാണ് സെക്രട്ടേറിയറ്റിലെത്തുന്നത്. പിന്നെ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പുറംകാഴ്ച കാണാൻ ബസ് രാത്രി രഹസ്യമായി ഗ്യാരേജിലെത്തിച്ച് ചില്ലുകൾ മാറ്റിയെന്ന്. ബയോ ടോയ്ലറ്റിലെ മാലിന്യം നീക്കാനും ദൈനംദിന ശുചീകരണത്തിനുമായി ബസ് നടക്കാവിലെ വർക്ക്ഷോപ്പിലെത്തിച്ചു. അത് ശരിയാണ്, ഇതൊക്കെ ചെയ്യണ്ടേ? ചെയ്യാതെ എങ്ങനെയാണ് ബസ് മുന്നോട്ട് പോകുക? ഒരാരോപണം പറിച്ചുവിടുമ്പോൾ അതിൽ അല്പമെങ്കിലും സത്യമുണ്ടായിരിക്കണം. അല്ലാതെ തിമിരം ബാധിച്ചവരെ പോലെ ഉറഞ്ഞു തുള്ളരുത്. എന്തായാലും ഇതൊക്കെ ഉന്നയിച്ച സതീശനും സുധാകരനും എയറിലായി. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.